പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിങ്കിയുടെ കാര്യത്തിൽ നന്ദയും അതുപോലെ തന്നെ ഗൗതമും വളരെയധികം ശ്രദ്ധ വച്ചതിനെ തുടർന്ന് പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് പിങ്കി പ്രസവിക്കുന്ന സമയം വന്നെത്തുകയായി. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുകയും യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ വളരെയധികം സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുകയാണ് ഇപ്പോൾ നന്ദയും അതുപോലെ തന്നെ ഗൗതമും. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം അവർ വളരെയധികം സന്തോഷത്തോടെ ആലോചിക്കുകയും ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ജനിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ്റെ കാര്യം നടക്കുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്നും ചിന്തിക്കുന്ന അവരോട് ഡോക്ടർ സിസേറിയൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും അതുകൊണ്ട് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ കുഞ്ഞിനെ കാണുന്നതിനുള്ള തിടുക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നന്ദയും അതുപോലെ തന്നെ ഗൗതമും. ഇതേ തുടർന്നാണ് അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ കുഞ്ഞിനെ കാണുന്നതിനായി ഗൗതമും അതുപോലെ തന്നെ നന്ദയും ഓടിയെത്തിയിരിക്കുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ കുഞ്ഞിനെ അവർക്ക് ഇഷ്ടമാവുകയും ഇതേ തുടർന്ന് ഗൗതം സാറിൻ്റെ അതേ ചായ തന്നെയാണ് കുഞ്ഞിനുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു നന്ദ. എന്നാൽ ഇതേ സമയം കാര്യങ്ങൾ പിങ്കി അറിയാൻ ഇടയാവുകയാണ്. ഇതോടെ തൻ്റെ കുഞ്ഞിനെ നന്ദയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന പിങ്കി ജനിച്ച കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ അഗ്രിമെൻറ്റിൻ്റെ കാര്യം പറയുന്നതിനായി മുന്നിലേക്ക് തയ്യാറായി കൊണ്ട് വരികയാണ് നന്ദ. പക്ഷേ കുഞ്ഞിൻ്റെ അവസ്ഥയെ പറ്റി നന്ദയെ ഓർമ്മിപ്പിക്കുന്ന ഗൗതം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം പറയുകയും നമുക്ക് കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് നന്ദയെ. കുഞ്ഞിനെ കിട്ടിയതിനെ തുടർന്ന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ വളരെ പോസസീവായിട്ടാണ് പിങ്കി പെരുമാറുന്നത്. ഈ കാര്യം വീട്ടുകാരെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, കുഞ്ഞിനോട് അമിതമായ സ്നേഹം കാണിക്കുന്ന പിങ്കി ഇതേ തുടർന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇനി തൻ്റെ വീട്ടിലേക്കാണ് താൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയാണ് ഗൗതമിൻ്റെ വീട്ടുകാർക്ക്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.